ഏറ്റു പറയാൻ, കർത്താവ് ആർദ്ര ഹൃദയനും കരുണാനിധിയുമാണ്, അവിടുന്ന് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഹല്ലേലൂയ്യ. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്, അവിടുന്ന് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കരുണയുടെ വർഷത്തിലെ ആ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, കർത്താവിൻ്റെ പർവ്വതതുല്യമായ കരുണയുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങളൊക്കെ തീരെ നിസ്സാരമാണെന്നാണ് എഴുതിയിരിക്കുക. നമ്മളൊന്നിനെക്കുറിച്ചും ആകുലരാകാതെ നമ്മുടെ പാപം എത്ര കടും ചുവപ്പായാലും നമ്മളെ നല്ലൊരു കുമ്പസാരം കഴിക്കുക. ഞാനിത് എടുപ്പെടുത്ത് പറയാൻ കാര്യം, ഇന്നലെ അച്ഛൻ ഇവിടെ ബുധനാഴ്ച ശുശ്രൂഷയുടെ മുമ്പായിട്ട് പറഞ്ഞു, ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ അമ്മ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും ഗ്യാസിൽ ചോർന്ന് അപകടമുണ്ടായി, പൊള്ളലേറ്റ് കിടക്കുന്ന ആ വാർത്തയാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത്. ആ അമ്മ മരിച്ചു പോയിരിക്കുന്നു. അപ്പം നോക്കുക, ഏത് സമയവും നമ്മൾ ഒരുങ്ങിയിരിക്കണം. നമ്മളൊരുങ്ങിയാൽ മാത്രം പോരാ, മറ്റുള്ളവർ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. അതിന് ചേർന്ന ഒരു തിരുവചനം എനിക്ക് ഇവിടെ ഇപ്പോൾ കിട്ടുകയുണ്ടായി, അത് ഞാൻ വായിക്കാം. ആ വായിച്ചതിന് ശേഷം നമുക്ക് ഇരിക്കാം. ലൂക്കായുടെ സുവിശേഷം 13:6 തിരുവചനങ്ങൾ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശമെന്നൊക്കെ ഈശോ പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം ഒരു ഉപമ പറയുക. അവൻ ഈ ഉപമ പറഞ്ഞു, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിനു നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. നമുക്ക് ഈ വചനഭാഗം ഒന്ന് ധ്യാനിക്കാം. നമ്മളോടാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരോടും, ചില വ്യക്തികൾ പ്രത്യേകമായിട്ട്, ചില വ്യക്തികൾക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത ഗണത്തിലും ശുശ്രൂഷാ പുരോഹിത ഗണത്തിലും വിശുദ്ധജനമായി നമ്മളെ മാമോദീസായിലൂടെ വിശുദ്ധീകരിച്ച് ശരീരബന്ധത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകി അവൻ്റെ വരദാനങ്ങളാൽ നിറച്ച് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത വിശിഷ്ടജനമാണ് നമ്മളെ, നമ്മൾ ഓരോരുത്തരും. ഇതാർക്കു വേണ്ടിയും പ്രത്യേകം മാറ്റിവെച്ചിട്ടുള്ളതല്ല. എല്ലാവരെയും കർത്താവ് ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കുകയാണ്, ഉത്തരവാദിത്തം തരികയാണ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. കരങ്ങൾ കർത്താവിൻ്റെ മുമ്പിലൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പ്രസ്തുതിച്ചേ. ഹല്ലേലൂയ്യ. മഹോന്നതമായ പദവിയാണ് കർത്താവ് ആരാധന. ഈ തിരുവചനത്തോടൊപ്പം മുമ്പേ നമ്മൾ വായിച്ചു കേട്ട തിരുവചനം മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിലെ 16 ഇപ്രകാരം നമ്മൾ കേട്ടു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപകനാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനും എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഹല്ലേലൂയ്യ. സാധാരണക്കാരോടുള്ള ചോദ്യമല്ല കർത്താവ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് പ്രത്യേകം ചോദിക്കും. എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മളോട് അങ്ങനെ പറയാൻ കാര്യം എന്താണ്? നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, വിശുദ്ധ ജനമാണ്, വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ് അല്ലേ? അതുകൊണ്ട് കർത്താവ് നമ്മളോട് ചോദിക്കേണ്ടത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് ഈ പരിശുദ്ധ കുർബാന ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രബോധനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധ കുർബാന ദൈവമാണെന്ന്, കർത്താവും ദൈവവുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ലോകത്തോട് പറയണം. ലോകം മുഴുവനുള്ള സകല മക്കളും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സഭയാണ്, തിരുസഭയാണ്. ഈ തിരുസഭയിലാണ് കർത്താവ് തൻ്റെ പരിശുദ്ധ കൂദാശ സ്ഥാപിച്ച് നൽകിയത്. യുഗാന്ത്യത്തോളം നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ജീവികാരുണ്യമായി നമ്മുടെ സന്നിധിയിൽ, നമ്മുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട് അവൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ കഴിഞ്ഞ നാളുകൾ, ഈ 2-3 ദിവസം മുമ്പ് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇപ്രകാരം ഒരു സന്ദേശം എനിക്ക് എഴുതി കാണിച്ചു. ഞാൻ ഇന്നലെ അച്ഛനുമായിട്ട് അത് ഷെയർ ചെയ്യുന്നു.
പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷകർ എന്നാണ് എഴുതി കാണിച്ചത്. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തോടും എന്നെ പറയുവാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകിക്കൊണ്ട് പറയേണ്ടതുമാണെന്ന് എനിക്ക് കർത്താവ് എന്നോട് പറഞ്ഞതെന്നാണ്. ഹല്ലേലൂയ്യ. ഈ അൾത്താരയിൽ, ഈ വലിയ അൾത്താരയിൽ നിന്നുകൊണ്ട്, കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, പരിശുദ്ധ കുർബാന ദൈവമാണെന്നും കർത്താവാണെന്നും ജീവനുള്ള ദൈവമാണെന്നും ഞാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ഞാന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്ന നമസ്കാരം പറഞ്ഞു പോകുന്ന നമ്മുടെ വിശ്വാസമൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ? ഇന്ന് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്, തിരിച്ചറിയണം. നമ്മുടെ മക്കളോട് ഈ സുവിശേഷവും ഈ സത്യവും പകർന്നു കൊടുക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടിട്ടില്ലേ എന്ന് ആത്മശോധന ചെയ്യണം. ഈ ലോകത്തിന്റെ മുമ്പിൽ ഇതൊന്ന് പറയുവാൻ വേണ്ടി ലജ്ജിക്കുന്ന അല്ലെങ്കിൽ ഭയത്തോടുകൂടിയിരിക്കുന്ന ഒരു മനോഭാവമാണോ എനിക്കുള്ളതെന്ന് ഞാൻ ഒന്ന് ആത്മശോധന ചെയ്യണം. ഇതാര് പറയും? ഈ സത്യം ആര് പറയും? ഇപ്പൊ ഈ ചോദ്യം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ സുവിശേഷ വായന കേട്ടതോടുകൂടിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട പത്രോസിനോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ജനം എന്തും പറഞ്ഞോട്ടെ, അറിയാത്ത ജനമുണ്ടേ? ഒരു മിനിറ്റ് ഇരിക്കുകയാണ്. കാരുണ്യ വർഷത്തില് നമ്മളെല്ലാവരും കരുണയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഈ കരുണയുടെ വർഷം കർത്താവ് നമുക്ക് കൂടുതലായിട്ട് എന്നും കർത്താവ് നേരത്തെ തന്നിട്ടുള്ളതാണ്. എന്നാലിത് ഈ വർഷം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുക. നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാരുണ്യ പ്രവർത്തികൾ 14 എണ്ണമുണ്ട് നമുക്കറിയാം അല്ലേ. 14 നമ്മുടെ 7 എണ്ണം ശാരീരികമായിട്ടുള്ളതാണെന്ന് നമുക്ക് കുറേയൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്. അത് എപ്രകാരം പാലിക്കണമെന്നുള്ള ഈ വചനത്തിൽ പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12 എട്ടാം വചനത്തിൽ പറയുന്നുണ്ട്, ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെ ചെയ്യണം, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ എന്ന് പറയുക. ഹല്ലേലൂയ. ഇപ്രകാരം കാരുണ്യ പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ദൈവം തന്ന ദാനമല്ലാതെ ഒന്നും എനിക്കില്ല എന്നുള്ള തിരിച്ചറിവ്, ദൈവം തന്നത് ഷെയർ ചെയ്യാനാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, എനിക്കുള്ളതിൽ നിന്ന് ഞാൻ എടുത്തു കൊടുത്തു, അല്ല എന്നെ ദൈവം ഏൽപ്പിച്ചതിൽ നിന്ന് ഞാൻ കൊടുത്തു, അതാണ് ശരി. ഹല്ലേലൂയ. അവനുകൾ മറ്റുള്ളവരുമായിട്ട് ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചത്, എന്റെ ആവശ്യം കഴിഞ്ഞിട്ടില്ല. അവനും ഞാനും ഒരേ ഒരുപോലെ വിശപ്പ് അനുഭവിക്കുന്നതിനായിരിക്കാം. എല്ലാം എന്റെ വിശപ്പ്, ഇല്ലാത്തവന്റെ വിശപ്പ്, എന്റെ വിശപ്പ് ഒന്ന് തന്നെയാണ്. ഇവിടെ തിരുവചനത്തിലൂടെ നമ്മൾ ഈ 1 നമ്മൾ കാണുന്നുണ്ട്, വിശക്കുന്നവരുമായിട്ട് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നവന് കുടിക്കുവാൻ കൊടുക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം, പാർപ്പടമില്ലാത്തവർക്ക് പാർപ്പടം കൊടുക്കണം, രോഗികളെയും തടവുകാരെയും സംരക്ഷിക്കണം, അവശരെ സഹായിക്കണം, മരിച്ചവരെ അടക്കണം. ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്താൽ മാത്രമേ, യേശു പറഞ്ഞിട്ടുണ്ട്, ഒരു പാത്രം വെള്ളം എന്റെ നാമത്തിൽ കുടിക്കുവാൻ കൊടുത്താൽ ഞാൻ അതിന് പ്രതിഫലം തരുമെന്ന്. ഈ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ യേശുവിന് മഹത്വം കൊടുക്കുവാൻ, യേശു ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് മഹത്വം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. കരങ്ങളുയർത്തി ഉറക്കെ സ്തുതിച്ചേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. ആധ്യാത്മിക കാരുണ്യത്തിന്റെ പ്രവർത്തികളിലേക്ക് നമുക്കൊന്ന് പോകാം. അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്, സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്, ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? പഠിക്കാൻ കഴിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് ശാരീരത്തിൽ നിന്നാണ്. അവനെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ അല്ലെ കോളേജിൽ വിട്ട് പഠിപ്പിക്കാനൊക്കെ സാധ്യമല്ലാത്തവനെ പണം കൊടുത്ത് സഹായിക്കുന്നത് ശാരീരത്തിൽ വരുന്നതാണ്. ഇവിടെ പിന്നെന്താണ് പറയുക? അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈശോനാഥൻ പറഞ്ഞു, എന്നെയും എന്റെ സ്വർഗസ്ഥനായ പിതാവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. യോനാശ്രീകളുടെ സുവിശേഷം 16 2-3 വചനം പറയുകയാണ്, അവർ മനുഷ്യരെ കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? അവർ എന്നെയോ എന്റെ പിതാവിനെയോ അറിയാത്തത് കൊണ്ടാണ്. എന്റെ പിതാവിനെയോ എന്നെയോ അറിയുമായിരുന്നെങ്കിൽ അവർ ഈ കൊലപാതകമൊന്നും നടത്തത്തില്ല. അനേകരും നമുക്കറിയാം, അപകടത്തിലെ പോട്ടെ മനുഷ്യൻ വൈരാഗ്യം വെച്ചുകൊണ്ട്, വിദ്വേഷം വെച്ചുകൊണ്ട്, പരസ്പരം അസൂയയോടെ ഒക്കെ പെരുമാറുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നീ നിന്റെ സഹോദരനെ പോഷ എന്ന് വിളിക്കുമ്പോൾ, അവനെ നീ നിസ്സാരനായ നിന്റെ ഹൃദയത്തിൽ എണ്ണുമ്പോൾ നീ അവനെ കൊന്നു കഴിയും. അതുകൊണ്ടാണ് വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യുക എന്ന് പറയുമ്പോൾ
കാരുണ്യത്തിന്റെ പ്രവൃത്തി ഇവന് ചെയ്യാൻ പറ്റത്തില്ല. ഈ കാരുണ്യത്തിന്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്താൽ അത് എനിക്ക് മഹത്വം കിട്ടാൻ വേണ്ടിയായിരിക്കും. പൂർണ്ണമായിട്ടും കർത്താവ് യേശുവിനെ മഹത്വം കിട്ടുവാൻ വേണ്ടി, അത് യേശു ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പള്ളിയിൽ നിൽക്കുമ്പോഴോ ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴോ മാത്രമല്ല ലോകത്തോട് സകല ജനത്തോടും പറയേണ്ടത്, മക്കളെ യേശു ദൈവമാണെന്ന് പറയണം. അപ്പോഴാണ് നമുക്ക് സാധിക്കുക. അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് ആ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. മറ്റു ശുശ്രൂഷകൾക്കൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയാണ്. തലമുറകളൊക്കെ നമ്മുടെ വരുന്ന തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം ഈ വിശ്വാസം. ഇന്ന് വിശ്വാസം പകർന്നു കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ വിശ്വാസ രഹിതരായിട്ട് മാറിപ്പോകുന്നത്. ഇന്ന് മാതാപിതാക്കൾ ഓടി നടക്കും വിഷമിച്ചുകൊണ്ട്, കാരണം മക്കളോട് പറയാൻ പേടിയാണ്, നമസ്കാരം പഠിപ്പിക്കാൻ പേടിയാണ്, സുവിശേഷ സത്യങ്ങൾ പഠിപ്പിക്കാൻ പേടിയാണ്, പ്രാർത്ഥിക്കാൻ പറയാൻ പോലും പേടിയുള്ള ഭവനങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ച മൂല്യച്യുതികൾ സംഭവിച്ചിരിക്കുന്നു. യേശു എന്നാൽ നമുക്ക് തരുന്നത്, യേശുവിന്റെ ആത്മാവ് നമുക്ക് തരുന്നത് ഭീരുത്വമല്ല, അലസതയുടെ ആത്മാവിനെയല്ല നൽകുന്നത്, ശക്തിയുടെയോ സ്നേഹത്തിന്റെയോ ആത്മനിയന്ത്രണത്തിന്റെയോ ആത്മാവിനെയോ നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാതിരുന്നാൽ ഇവിടെ പോകും. പത്രോസ്ലിഹായോട് ചോദിച്ച ചോദ്യം തലമുറകളായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുക. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോടും സകലരോടും ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഈ ചോദ്യം മറ്റുള്ളവരോടും ചോദിക്കണം. യേശുവിനെ കുറിച്ച് എന്ത് പറയുന്നു, ഞാൻ ആരെന്നാണ് യേശുവിനോട് ചോദിച്ചിരിക്കുന്നത്? പത്രോസ് നല്ല കൃത്യമായ മറുപടി പറഞ്ഞു. ഈശോ പറഞ്ഞു, നീ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഈ ഉത്തരം നൽകിയത്. അപ്പോൾ ദൈവം അവന് അധികാരം കൊടുത്തു. നമുക്കറിയാം ആ അധികാരത്തോടൊപ്പം നരകവാദങ്ങൾ കർത്താവ് സഭയുടെ തലവനായിട്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം കർത്താവ് പറഞ്ഞു അധികാരം കൊടുത്തു സഭയ്ക്ക്. നരകവാദങ്ങൾ ഇന്നലെ പ്രകടപ്പെടുത്തില്ല, എന്നാൽ നമ്മുടെ വിശ്വാസികൾ ഇന്ന് നരകവാദങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ദയനീയമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടത് സംഭവിച്ചിരിക്കുന്നു ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാത്തതുകൊണ്ട്. ഹല്ലേലൂയ്യ, ഒന്ന് പറയാവോ, ഉറക്കൊന്ന് പറയാവോ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുവെന്ന് ഭംഗിയായിട്ടൊന്നും ഞാൻ അഭിമാനിക്കുകയല്ല, ഇത്രയെങ്കിലും പറയാൻ ദൈവമേ നീ എനിക്ക് കൃപ തരുന്ന ശക്തി തരുന്നല്ലോ നീ അവർക്ക്, ഇത് പുറം ലോകത്തോട് പറയാനുള്ള ഒരു ശക്തി എനിക്ക് തരണം. ഞാൻ ഇന്നലെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നെ ബ്ലസ് ചെയ്യണം, ലോകത്തോട് ഇത് പറയണം, യേശു ഏക ദൈവമാണെന്ന്. കാരണം ഇപ്രകാരം തിരുവചനം നമ്മളെ പഠിക്കേണ്ട, ആകാശത്തിന് കീഴിലെ രക്ഷയ്ക്കായിട്ട് വേറൊരു ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമം. ഇത് നമ്മുടെ പുസ്തകത്തിൽ മടക്കി വെച്ച് നമ്മൾ മാത്രം അറിയാനുള്ളതല്ല, ലോകത്തോട് പറയണം. കർത്താവ് നമ്മളോട് എണ്ണം ചോദിക്കും. നമ്മളിതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, യേശുവേ നന്ദി. സംശയമുള്ളവരുടെ സംശയം തീർക്കണം. ലൂക്കായുടെ സുവിശേഷം ഒരു ഭാഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അറിവിൻ്റെ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ശുശ്രൂഷ ജീവിതത്തിലേക്ക്, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലേക്കാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ഇച്ചിനു മുമ്പേ അച്ഛൻ വീണ്ടും പറഞ്ഞു, ശുശ്രൂഷിക്കപ്പെടാനല്ല കർത്താവ് വന്നത്. കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിൽ തിരഞ്ഞെടുത്തതും തൻ്റെ മക്കളെ തിരഞ്ഞെടുത്തതും എല്ലാം ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. ശുശ്രൂഷ ജീവിതത്തിലേക്കാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഫലം തരാത്ത അത്തിവൃക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഒരു വചനഭാഗമുണ്ട്. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗമാണ്. അവൻ ഈ ഉപമ പറഞ്ഞു, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു, അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ, ആ അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല, അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിടാം. ഹല്ലേലൂയ്യ. ഈ ശുശ്രൂഷ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചതാണ്, ചുവട് കിളയ്ക്കാനും വളമിടാനും. തിരുസഭയാകുന്ന ആരാമത്തിൽ, തിരുസഭയാകുന്ന ദൈവരാജ്യത്തിൽ ഏതെങ്കിലും മക്കളെ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ കർത്താവ് തരുന്നത്. നമുക്കറിയാം ഏശയ്യ ഇപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ഈ മഹത്വം ദർശിച്ച ഏശയ്യ പറയുവാണ്, ഓ ഞാൻ എനിക്ക് ദുരിതം. ദൈവത്തിന്റെ മഹത്വം ദർശിച്ചപ്പം അവന്റെ ആ ബലഹീനതയും അവന്റെ ആ പാപാവസ്ഥയും കണ്ടിട്ട് പറയുകയാണ്, യഹോ എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധമായ ആദരങ്ങളുള്ളവനും അശുദ്ധമായ ആദരങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ്. തനിക്ക് വേണ്ടി മാത്രമല്ല ഏശയ്യ പ്രാർത്ഥിച്ചത്, ആ സമൂഹത്തിന് വേണ്ടി ഏശയ്യ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തിയോട് കർത്താവ് തന്റെ ശുശ്രൂഷ ഏൽപ്പിക്കുക. നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, ഹല്ലേലൂയ്യ,
ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ ഹല്ലേലൂയ പറയുമ്പോഴും ഞാൻ പറയുന്നതല്ലാതെ സ്വർഗത്തിന്റെ ഭാഷയാണ്. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് ഓരോ ഹല്ലേലൂയായും എന്റെ അധരങ്ങളിലൂടെ വരുന്നത്. കാരണം ഞാനൊരു വേറൊരു പ്രസംഗം പറയാൻ നിന്നാൽ എനിക്കൊരു ഹല്ലേലൂയ കിട്ടാറില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുമ്പോൾ മാത്രമാണ് ഞാൻ ഹല്ലേലൂയ എനിക്ക് കിട്ടാറുള്ളത്. ഹല്ലേലൂയ, അത് സ്വർഗത്തിൽ നിന്ന് തരുന്ന വചനമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്വർഗത്തിന്റെ ഭാഷ നമുക്ക് പറയാനായിട്ടൊരു സൗഭാഗ്യം കർത്താവ് തന്നിരിക്കുകയാണ്. ഇവിടെ നോക്കുക, കൃഷിക്കാരനോട് കർത്താവ് പറയുകയാണ്. ആരാണ് ഈ കൃഷിക്കാരൻ? അത് ക്രിസ്തു തന്നെയാണ്. ഈ തോട്ടം എന്താണെന്ന് നിർവചനത്തിലൂടെ പറയുന്നത് നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏശയ്യായുടെ പുസ്തകം 5:1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം, സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, യൂദാ ജനമാണ് അവിടുത്തെ ആനന്ദം കൊള്ളുന്ന കൃഷി. ഹല്ലേലൂയ. ഇവിടെ ഈ പറയുന്ന മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനമാണ്, അത് പുതിയ ഇസ്രായേലായ നമ്മളാണ്. ഹല്ലേലൂയ. തിരുസഭയിലെ മക്കളാണത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ ഇവിടെ തിരുവചനം ഇപ്രകാരം പറയാ, വ്യാഖ്യാനം പറയണേ, സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, യൂദാ ജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി. തെരഞ്ഞെടുക്കപ്പെട്ട ജനം, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനിടയിലേക്കാണ്, യൂദാ ജനത്തിന്റെ ഇടയിലാണ്, യൂദാ ഗോത്രത്തിലേക്കാണ് ഈശോ വന്ന് പറഞ്ഞതെന്ന് നമുക്കറിയാം. നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്ത നമ്മളെ ഈ ജനം, ഈ നമ്മളിൽ ഈ അത്തിവൃക്ഷം, ഈ അത്തിവൃക്ഷമാണ് ഈ മഹനീയമായ കൃഷി. ഈ അത്തിവൃക്ഷത്തിൽ കായുണ്ടോ എന്ന ഫലമുണ്ടോ എന്നാണ് ഈശോ നോക്കുന്നത്. ഹല്ലേലൂയ. കൃഷിക്കാരനായ ഈശോ നോക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം അവൻ നട്ടു. മുന്തിരിക്ക് നമുക്കറിയാം തണുപ്പ് ആവശ്യമുണ്ട്, തണൽമരം ആവശ്യമുണ്ട്, വലിയ ചൂടിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുവാനായിട്ട് തണൽമരം ആവശ്യമുണ്ട്. ആ തണൽമരത്തിന്റെ ശുശ്രൂഷ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. താങ്ങും തണലുമാകുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ അത്തിവൃക്ഷത്തെ നോക്കി കർത്താവ് ഫലമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഈ കൃഷിക്കാരൻ, ഈ വേലക്കാരൻ, ഈ വേലക്കാരൻ അല്ലെങ്കിൽ ഈ ശുശ്രൂഷൻ, നമ്മൾ തന്നെ നമ്മുടെ കർത്താവിനോടൊരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്താണ് ആ പ്രോമിസ് കൊടുക്കുന്നത്? കർത്താവിന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന വെക്കുകയാണ്. എന്താ പ്രാർത്ഥന വെച്ചത്? കർത്താവെ, ഒരു വർഷം കൂടെ. ഉറക്കം വരുന്നുണ്ടോ? കർത്താവെ, ഒരു വർഷം കൂടെ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിടാം. ഈ ശുശ്രൂഷയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ചുവട് കിളക്കണമെങ്കിൽ ഏശയ്യായുടെ പുസ്തകം 5:1 ഒന്ന് പോകണം. പുസ്തകം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഏശയ്യായുടെ പുസ്തകം 5:1 കർത്താവിന്റെ മുന്തിരിത്തോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. എന്റെ പ്രിയന് വേണ്ടി അവന് തന്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എന്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. കർത്താവിന്റെ തിരുസഭയിലെ മക്കൾ, അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. നമ്മളിവിടെ കാണുന്നുണ്ട് ഇതിന്റെ ചുവട് കട്ടിയായിട്ട് കിടക്കുകയാണ്, ഇളക്കമില്ലാതെ കിടക്കുകയാണ്. ഈ കല്ല് പിടിച്ച അവസ്ഥ, ഈ കഠിനമായിട്ട് കിടക്കുന്ന അവസ്ഥ, ഈ തിരുവചനത്തിന്റെ മുൻഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവചനം തുടങ്ങുക. പശ്ചാത്തപത്തിലൂടെ സുവിശേഷം കേട്ട് അനുതാപ കുദാശയിലൂടെ പശ്ചാത്തപിച്ച് ഈ മണ്ണിളക്കണം, ഈ കഠിനമായിട്ട് കിടക്കുന്ന ഈ ഹൃദയം, ഈ ജനത്തിന്റെ ഉള്ളിലാണ് ഈ ഹൃദയമാണ് ഈ ഈ തറച്ചു കിടക്കുന്നത്. ഈ തറച്ചു കിടക്കുന്ന ഹൃദയത്തിലേക്ക് വചനം, സ്നേഹം കൊണ്ടുള്ള വചനം കടന്നു ചെന്നുകൊണ്ട് മാർദ്ദവുമായി മാറണം. കഠിന ഹൃദയം മനസ്സുമുള്ളതായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഠിന ഹൃദയം മാർദ്ദവമായി തീരണം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത് ഊഷ്മളമായി നല്ല മാർദ്ദവമുള്ളതായിട്ട്, അനുകമ്പയുള്ള ഹൃദയമായിട്ട് മാറണം, കരുണയുള്ള ഹൃദയമായിട്ട് വേണം. ആർദ്ര ഹൃദയം, കർത്താവ് ആർദ്ര ഹൃദയനാണ്. അവൻ ക്ഷമാശീലനും സ്നേഹനിധിയും കാരുണ്യവാനുമാണ്. ഈ മനോഭാവമെല്ലാം നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ മറ്റുള്ളവരുടെ ശുശ്രൂഷിക്കാൻ സാധിക്കുക. കഠിനമായി കിടക്കുന്ന എന്റെ നിലവും, കഠിനമായിട്ട് കിടക്കുന്ന അവരുടെ ഹൃദയവും ഒന്ന് തണുപ്പിച്ച്, ഒന്ന് കിളച്ച്, ആ വേണ്ടാത്ത കല്ലുകളെല്ലാം ഒന്ന് ഇളക്കി മാർദ്ദവമാക്കിയതിനു ശേഷം വളമിട്ട് കൊടുക്കണം, പിന്നെ നനയ്ക്കണം. ഹല്ലേലൂയ. നല്ലൊരു കൃഷിക്കാരൻ അറിയാവുന്ന കാര്യങ്ങളതെ. നമ്മൾ കിളച്ചു കഴിയുമ്പോൾ മണ്ണിളകും, മണ്ണിളകി കഴിയുമ്പോൾ വെള്ളമൊഴിക്കണം, വളമിടണം. ഈ വളം നമുക്ക് കർത്താവ് തന്ന, നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. എന്താണ് വളം? കൂതാശ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രസാദ വരങ്ങളെ,
ഹല്ലേലൂയ. വരദാനങ്ങളെ, ഹല്ലേലൂയ, ഈ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കാര്യസം ഉപയോഗിച്ചുകൊണ്ട് തറച്ചു കിടക്കുന്ന ഹൃദയങ്ങളെയൊക്കെ ഉണർത്താൻ നമ്മളെ കർത്താവ് വിളിച്ചതാ, ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചതാ. എന്നിട്ട് നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, കർത്താവെ ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ ചുവടുകൾ അതിന്റെ ചുവട് കിളച്ച് വളമിട്ടുകൊള്ളാം. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ഇത് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോയ മക്കളെ തേടി, കഠിനകൃതരായിട്ട് കിടക്കുന്ന മക്കളെ തേടി നമ്മൾ കർത്താവിന്റെ മുമ്പിൽ മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ട് ഇതാണ് പറയേണ്ടത്, കർത്താവെ ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു, ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെയുള്ളവനെ കർത്താവ് വിടും. ഏശയ്യാവോട് പറഞ്ഞു, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചപ്പോൾ ഏശയ്യ പറഞ്ഞു, ഞാൻ പോകാം. ഇങ്ങനെ പോകാൻ തയ്യാറായിക്കൊണ്ടാണ്, തയ്യാറാണോ അല്ലോ എന്ന് അറിയാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളോട് ചോദിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് മനോധൈര്യമുള്ളവരെ കർത്താവിൽ ആഗ്രഹിച്ചുകൊണ്ട് ഉള്ളവരോടൊന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് നമ്മുടെ ദിനങ്ങൾ ഐശ്വര്യപൂർണവും നമ്മുടെ സംവത്സരങ്ങൾ ആനന്ദപൂർണവുമാണെന്ന് നമ്മൾ കണ്ടു. യോബിന്റെ പുസ്തകം 36:10-11 തിരുവചനങ്ങളിൽ. എന്നെ സഹായിക്കാൻ ആരുമില്ല. വിശുദ്ധ ഗ്രന്ഥം ധാരാളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഇത്രയും നമ്മളെല്ലാം കർത്താവിന്റെ പ്രേക്ഷിതരാണ്, പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാണ്. ഒന്ന് വായിക്കാനും കൂടെ എളുപ്പമുണ്ടായിരുന്നു നമുക്കിത് സാധിച്ചേ. ഇവിടെ യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിലെ അവസാന ഭാഗത്ത് 5:19-20 ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, എന്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. മോശമായിട്ട് കിടക്കുന്ന, പശ്ചാത്തലിക്കാതെ തെറ്റിൽ കിടക്കുന്ന ഓരോ മക്കളെയും ചെന്ന് വിളിച്ച് പേരുപേരായിട്ട് ചെന്ന് കണ്ട്, മോനെ, നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ ഇങ്ങനല്ല, നീ വരണം, പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് വരണം, അനുതാപത്തിന്റെ കൂതാശ സ്വീകരിച്ച് നിന്നെ കർത്താവ് സ്വീകരിക്കും, പൊന്നു തോളത്തേറ്റാനായിട്ട് നിന്നെ ആലിംഗനം ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്ന കർത്താവാണ്. സഭ എത്രമാത്രം നമുക്ക് ഒരുക്കി തന്നിരിക്കുക ഉപസാരമെന്ന കൂതാശ, ഏത് കഠിനഭാവവും ഒന്ന് ഏറ്റുപറഞ്ഞ് അനുദപിച്ചൊന്ന് ഏറ്റുപറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജോൺ മരിയ വിയാനി എന്ന ഉപസാരക്കാരനായ വിശുദ്ധൻ പറഞ്ഞ വാചകമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പർവ്വത തുല്യമായ കർത്താവിന്റെ കരുണയുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ നിസാരമാണെന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു. നിസാരമായിട്ട് ആരും കാണരുത്, ഈ അനുതാപ കൂതാശയെ നമ്മൾ ആരും നിസാരമായിട്ട് കാണരുത്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ലാതെ പാപം മോചിക്കുന്ന, പാപത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന കർത്താവിന്റെ വലിയ ശക്തിയുള്ള വിശിയാതമ്പുരാൻ അവിടെ എഴുതേണ്ടിയിരുന്നു കൊണ്ട് ചെയ്യുന്ന വലിയ പ്രക്രിയയാണത്. ഇതുവരെയുള്ള പാപങ്ങൾ എത്ര കഠിനവുമായിക്കൊള്ളട്ടെ, ഒന്ന് എന്നത് ഈ കാരുണ്യ വർഷത്തിൽ നമ്മൾക്ക് കർത്താവ് വലിയൊരു ഉത്തരവാദിത്വം ചെയ്യുക. ഒരു വർഷം കൂടി ഈ കാരുണ്യ വർഷത്തില് ഈ ശുശ്രൂഷകൻ പറയുന്നത് പോലെ, കർത്താവെ ഒരു വർഷം കൂടി നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവട് കിളയ്ക്കാം. അതിന്റെ ചുവട് കിളയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ചുവടെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അവന്റെ ചുവട് നിൽക്കുക എപ്പോഴാണ്, അവന്റെ ഹൃദയത്തിൽ ചിന്ത ഉദിച്ചിട്ടാണ്, അവന്റെ ഹൃദയത്തിൽ നിന്നാണ്, അവന്റെ മനസ്സിൽ നിന്നാണ് അവൻ ആലോചന കൊണ്ടുവരുന്നത്, ഞാൻ ഇനി എന്ത് ചെയ്യണം, സൽപ്രവൃത്തി ചെയ്യണമോ കാരുണ്യത്തിന്റെ പ്രവൃത്തി ചെയ്യണമോ കരുണയില്ലാതെ ജീവിക്കണമോ എന്നുള്ള തീരുമാനമെടുക്കുന്ന അവനാണ്. അവന്റെ ചുവട് എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് അവനെ പ്രവൃത്തിക്ക് വേണ്ടി ഉത്തേജനം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണത്. ഹല്ലേലൂയ. അവിടാണ് അവന്റെ ചുവട് കിളയ്ക്കണമെന്ന് പറയുമ്പോൾ, അവന്റെ ചുവട്, അവന്റെ ചുവടുവെപ്പ് മോശമായിരുന്നെങ്കിൽ അവന്റെ നേരായ ചുവടുവെപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരണം. തെറ്റായ ജീവിതശൈലിയിലൂടെ നടന്നവനാണെങ്കിൽ, അവനെ പാപവഴികളിലൂടെ നടന്നവനായിരുന്നെങ്കിൽ, അവനെ പശ്ചാത്താപത്തിലൂടെ, അവനെ നിത്യതയുടെ കവാടത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ, കരുണയുടെ കവാടത്തിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥനാണ്. അതിനാണ് പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷം ഉദ്ഘോഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.